യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വാപ്പിയിലാണ് ആയിരിക്കുന്നത്. ഗുജറാത്തിലെ വാപ്പി എന്ന് പറയുന്ന പ്രദേശത്ത് പുതുതായിട്ട് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദേവാലയം അഭിവന്യ ജോസഫ് കൊല്ലപ്രമ്പിൽ പിതാവ് ജനുവരി മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ പ്രത്യേകമായിട്ട് അഭിഷേകം നൽകിയിരിക്കുകയാണ്. ആ ഒരു ദേവാലയത്തിലാണ് ഞാനിപ്പോ ആയിരിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ചോളം ഏറെ അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആയ ഒരു സുദിനമായിരുന്നു ഇന്നേ ദിവസം ജനുവരി 28-ാം തീയതി ഞായറാഴ്ച അഭിവന്യ പിതാവിന്റെ അഭിഷേക തൈലത്തോടുകൂടി ഈ ഒരു ദേവാലയത്തിൽ നടന്നിരിക്കുന്നത്. ഏറെ നാളത്തെ ഇവരുടെ സ്വപ്നമായിരുന്നു, അതിന് സാക്ഷാത്കാരമായിരുന്നു. ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് അഭിവന്യ പിതാവ് കൂദാശ ചെയ്ത ഈ ദേവാലയം ഇവർക്ക് വേണ്ടി, ഇടവക്കാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നൽകിയപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഏറെ നാളത്തെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം, അത് തീർച്ചയായിട്ടും ഞായറാഴ്ച ആയതുകൊണ്ട് വൈദികരായ ഞങ്ങൾക്ക് ആർക്കും ഇവിടെ വന്ന് നേരിട്ട് പങ്കെടുക്കുവാനോ കാണുവാനോ ഒന്നും സാധിച്ചില്ല. അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും ഈ ദേവാലയവും ഈ ദേവാലയത്തെ സജ്ജീകരണങ്ങളൊക്കെ നേരിട്ട് കാണുകയും ചെയ്തിരിക്കുകയാണ്. ജോൺ പോൾ 2-ാം മാർപ്പാപ്പയുടെ നാമധേയത്തിലുള്ള ഒരു ദേവാലയമാണ് അഭിമന്യു പിതാവ് ഈ ദിവസങ്ങളിൽ ഉദാശീയം നൽകിയിരിക്കുന്നത്. ഒപ്പം 120-ഓളം ആളുകൾക്ക് ഒരേ സമയം ഈ ദേവാലയത്തിൽ വെച്ച് വിശുദ്ധന്മാരെ പങ്കെടുക്കാൻ പറ്റിയ ഒരു ക്രമീകരണം ഈ ദേവാലയത്തിലുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ച് വീട്ടുകാർ മാത്രമുള്ള ഈ ഒരു ഇടവകയിൽ തീർച്ചയായിട്ടും അവർക്ക് പറ്റിയ ചെറിയൊരു ദേവാലയം അവരുടെ അഭിമാനത്തിന് കാരണമായിട്ട് നിലകൊള്ളുകയാണ്. ഫുൾ AC എയർ കണ്ടീഷൻ ആയിട്ടുള്ള ഈ ഒരു ദേവാലയം എന്നും ഇവർക്ക് അഭിമാനത്തിന് വക നൽകുകയാണ് ചെയ്യുന്നത്. വാപ്പി പ്രദേശത്തുള്ള ദൈവജനത്തിന്റെ ഏറെ കാലഘട്ടത്തിന്റെ ആഗ്രഹത്തിന്റെ സായുജ്യമാണ് ഈ ദേവാലയം സന്ദർശിച്ചപ്പോൾ എനിക്ക് കാണുവാൻ സാധിച്ചത്. ഒരു ദേവാലയം എന്നുള്ള ആ ഒരു സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സ്വരുക്കൂട്ടി വെച്ച നല്ല ഒരു തുക ഇതിനു വേണ്ടി മുടക്കിയാണ് ഇവർ ഈ ദേവാലയ നിർമ്മിതി പൂർത്തിയാക്കിയിരിക്കുന്നത്. പൂർണമായും കടവിമുക്തമായ രീതിയിലാണ് ഇതിന് പണികളെല്ലാം ഇവർ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാധ്യതകളില്ലാതെ പൂർത്തിയാക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഇവർക്ക് എന്നും അഭിമാനിക്കുവാൻ വക നൽകുന്നതാണ്. മറ്റൊരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രവാസികളായി ഗുജറാത്തിൽ ഈ ഒരു തലമുറ കഴിഞ്ഞു പോകുമ്പോൾ നമുക്കും ഓർമ്മിക്കേണ്ട വലിയൊരു വസ്തുത, ഇവർ ചെയ്ത നന്മകൾ ഒരിക്കലും മരിക്കുന്നില്ല എന്നുള്ളതാ. ഈ ദേവാലയവും ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഇതിനു വേണ്ടി സഹായിച്ച ഒത്തിരി പേർ മരണമടഞ്ഞു പോയി കഴിഞ്ഞാൽ പോലും ഇവരുടെ ഈ ഒരു വലിയ നന്മ പുതിയ തലമുറ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ദേവാലയത്തിന് ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്. പുതിയ തലമുറയുടെ വലിയൊരു ചിന്താഗതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, എനിക്ക് എന്ത് കിട്ടും, എൻ്റെ ജീവിതകാലത്ത് എനിക്കെന്ത് ലഭിക്കും, ആ ഒരു ചിന്ത ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും ബാക്കി വെക്കുവാൻ ഇവർക്ക് സാധിക്കുകയില്ലായിരുന്നോ? അതുകൊണ്ട് ഈ ദേവാലയം പുതിയ തലമുറകൾക്ക് നൽകുന്ന വലിയൊരു സമ്മാനമായിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത്. 100-ൽ താഴെ മാത്രം വീട്ടുകാരുള്ള ഈ ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചെറിയ ദേവാലയം എന്നും അവരുടെ വിശ്വാസ സംരക്ഷണ കേന്ദ്രമായിട്ട് നിലകൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും ഇവർക്ക് അഭിമാനിക്കുവാൻ വക നൽകുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു കൊച്ചു ദേവാലയം എന്ന് പറയുന്നത്. പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും വാക്കി വെച്ചിട്ടാണ് ഈ ഒരു തലമുറ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചിന്തയും ഈ അഭിമാനത്തിന് നിദാനമായി നിലകൊള്ളുകയാണ്. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്നവരായ പ്രവാസികളായി ഗുജറാത്തിൽ കഴിയുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും നൽകിയിട്ടേ നിങ്ങളും കടന്നു പോകാവോ? ജീവിതം എന്ന് പറയുന്നത് എന്തെങ്കിലും സ്വരുക്കൂട്ടുന്നതോ വാങ്ങിക്കൂട്ടുന്നതോ മാത്രമല്ല എന്നുള്ളതും, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് ഈ ലോകത്തു നിന്ന് കടന്നു പോകാൻ വേണ്ടിയിട്ട് കൂടിയുള്ളതാണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മാറ്റം വരും. ഇടവക്കാരുടെ ഏറെ നാളത്തെ ഈ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം സാധ്യതമാക്കിയത് ഞങ്ങളുടെ ഗുജറാത്ത് റീജിയനിലെ പ്രിയപ്പെട്ട ജോയിച്ചനാണ്. ജോയിച്ച, അങ്ങ് ചെയ്തിരിക്കുന്നത് ചെറിയ ഒരു കാര്യമല്ല.
എടവക്കാർക്ക് വേണ്ടി അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ദേവാലയം ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെയാണ്, ബുദ്ധിമുട്ടുകളിലൂടെയാണ്, ക്ലേശങ്ങളിലൂടെയാണ് അച്ഛൻ പണിതുയർത്തിയത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. ഞങ്ങളെല്ലാ വൈദികരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ ഈ വാപ്പിയിൽ വന്ന അച്ഛനോടൊപ്പം ഞങ്ങൾ പ്രകടമാക്കുകയാണ്. അച്ഛ പ്രത്യേകമായി നന്ദി, കൺഗ്രാജുലേഷൻസ്. എന്റെ ദൈവമേ, എന്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എന്റെ ദൈവമേ, എന്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നത്.